വെൽക്കം ബാക്ക്. ഞാൻ ഔഷാദ്. ഇപ്പം നമ്മളുള്ളത് അമൃതസർ ചണ്ഡീഗഡ് എക്സ്പ്രസ്സിലാണ്. ഇന്നലെ പറഞ്ഞതുപോലെ രാവിലെ 5:10 ഈ ട്രെയിൻ പുറപ്പെടുന്നത്. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയൊക്കെ തലസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗഡിൽ ഏകദേശം 9:30 ഇത് എത്തുട്ടോ. നല്ല ത്രില്ലിലാട്ടോ എല്ലാവരും എന്നുള്ളത്. കാരണം കൽക്ക ടു ഷിംല ടോയ് ട്രെയിൻ ആണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഒരു അടിപൊളി വൈബ് യാത്രയാണ് ഇന്ന് കാണാൻ പോകുന്നത്. കൽക്ക റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. സമയം ഏകദേശം ആയിട്ടുണ്ട് ട്രെയിനിൻ്റെ. ടി ടിയോട് നമ്മൾ ചോദിച്ചു എവിടെയാണ് നമ്മുടെ ബോഗി എന്നുള്ളത്. സീറ്റു ആണ്. ഫൈസൽ സാറ് ഹരി സാറും നല്ല ഓട്ടാ. സെക്യൂരിറ്റിയും തങ്ങളും ബാക്കിൽ വരുന്നുണ്ട്. അതെ, സീറ്റു ആണ്. അപ്പോൾ നമ്മൾ കൽക്കയിലെത്തിയിരിക്കുകയാണ്. കൽക്കയെന്താ ഷിംലയ്ക്കുള്ള നമുക്ക് പോകാനുള്ള ടോയ് ട്രെയിൻ ആണ് ഇവിടെ. ഇനി 5 മിനിറ്റ് സമയം കൂടി ഉള്ളൂ ഇവിടുന്ന് പുറപ്പെടാൻ. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 6 6 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും 4 കഴിഞ്ഞ് അങ്ങോട്ട് ആലോചിക്കും. പക്ഷേ ഇത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു എൻഡ് 6, ഫ്ലാറ്റ് നമ്പർ 6 5 6 കൊടുത്തതാണ്. അവരൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കയറുകയാണ്. ഓക്കെ, കാണാം. വണ്ടി പുറപ്പെടുകയാണ്. ചെറിയ ബോഗിയാണ് കേട്ടോ. വളരെ കുറഞ്ഞ സീറ്റേ ഉള്ളൂ. ഏകദേശം ഒരു 30 വരെ. ഞങ്ങളത് 24 മുതൽ 28 വരെയുള്ള സീറ്റാണ് ഞങ്ങൾക്കുള്ളത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ അതെ, നാരോഗഞ്ച് എന്നാണ് ഇതിനെ പറയാം. ടോയ് ട്രെയിൻ എന്നും പറയാറുണ്ട്. ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ദൂരെ ഈ കൽക്കയിലേക്കുള്ള കേട്ടോ. ബസ് അതുപോലെ ടാക്സി അങ്ങനെ പല സൗകര്യങ്ങളും നമുക്ക് ഇങ്ങോട്ട് എത്താനുണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ കൽക്ക ഷിംല ട്രെയിന്. അതന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു ആകർഷണീയമായൊരു കാര്യമാണ്. 7 ബോഗികളാണ് ഇതിനുള്ളത്. സൂപ്പറായിട്ടോ. എല്ലാവരും എല്ലാ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും തീർന്നിട്ട് ഇത്തരം യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് പലപ്പോഴും. അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അതൊരു പക്ഷെ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ടണലിലേക്കാണ് പ്രവേശിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ സമ്മർ ക്യാപിറ്റൽ ആയിരുന്നല്ലോ ഷിംല. അപ്പോൾ അവിടേക്ക് അവർക്ക് പോകാനുള്ള സൗകര്യത്തിനാണ് 1903 ഇത് സ്റ്റാർട്ട് ചെയ്തത്. വളരെ സാഹസികമായ ഒരു നിർമ്മിതിയാണിത്. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള 100+ ചെറുതും വലുതുമായ ടണലുകൾ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ 800+ ബ്രിഡ്ജുകൾ. അതി മനോഹരമായ, ഇപ്പോൾ ഈ കാണുന്ന ബ്രിഡ്ജാണല്ലോ ഏറ്റവും ഹൈലൈറ്റ്. ഇതിലൂടെയുള്ള ഫോട്ടോസാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുക. 96 കിലോമീറ്ററാണ് ഈ റെയിലുള്ളത്. അതിൽ 919 വലിയ വളവുകൾ, കർവുകളുണ്ട്. 5 മണിക്കൂർ സമയം കൊണ്ടാണ് ഇതവിടെ എത്തുക. അതിനിടയിൽ ഏകദേശം 9 സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തും. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയുള്ള സമയമൊക്കെയാണ് അവിടെ വെയ്റ്റിംഗ് ഉണ്ടാവുക. നമുക്ക് ഫുഡൊക്കെ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള ടണലാണ് കേട്ടോ ഈ നമ്പർ 10. ബാരോഗ് എന്ന് പറയുന്ന ടണലാണ് ഏറ്റവും വലുത്. ഏകദേശം 1143 എന്നാൽ 1 കിലോമീറ്ററിലധികം നീളം അതിനുണ്ട്. അതിൻ്റെ നിർമ്മാണം പാളിപ്പോയി. അതിൽ അതിൻ്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ബാരോഗ് എന്ന് പറയുന്ന ആൾ സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ആ ടണൽ ആ പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ റോഡ് ഷിംലയ്ക്കുള്ള റോഡിന് സമാന്തരമായിട്ടാണ് പോകുന്നത്. പല ഭാഗങ്ങളിലെത്തുമ്പോഴും റോഡ് നമുക്ക് അടുത്ത് കിട്ടും. എപ്പോഴും ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ, മനോഹരമായ കാഴ്ചകൾ, പർവ്വതങ്ങൾ എല്ലാം നമുക്ക് കിട്ടും. നല്ല പൊടി പൊടിച്ച കച്ചവടം നടക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ഷോപ്പ് ഇട്ടാലോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എവിടെ പൈസ? അല്ല, ഇത് വേണ്ട, വെള്ളം ഇത് വേണ്ട, പൈസ എടുത്തോ. നല്ലൊരു ചായ കിട്ടിയിട്ടുണ്ട്. സാറേ എങ്ങനെയുണ്ട് ചായ? അടിപൊളിയല്ലേ?
ഇപ്പൊ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോ നിർത്തിയതാണ്. ഇവിടെ ചെറിയൊരു ഷോപ്പാണുള്ളത്, വേറെ ഒന്നുമില്ല. പൈസ എടുത്തുണ്ട്. കുറഞ്ഞ സമയം ഇവിടെ ഉണ്ട് നമുക്ക്. ഷോപ്പിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ സ്റ്റേഷനാണ്, നേരെ ടണലിലേക്കാണ് പോകാനുള്ളത്. ഇവിടെ ഇരുന്ന് പണ്ട് എൻജിനൊക്കെ തിരിച്ചിരുന്നത്, അതിൻ്റെ സിസ്റ്റം ഉണ്ട്. എൻജിൻ തിരിച്ചിരുന്ന ഒരു ഏരിയ ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല, കുറച്ച് ബാക്കിലാണ്. അപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ പോവാന്നുള്ളൊരു പേടിയുണ്ട്. ഇൻകുണ്ടോ? ഞാൻ ഉണ്ട് ഇവിടെ. ഇൻകു തരി. ആരെ? ഞാൻ ഇൻകുവാണെന്ന് പറഞ്ഞു. മറ്റൊരു സ്റ്റേഷനിൽ എത്തിയപ്പോ ഷിംലേന്ന് കൽക്കയിലേക്കുള്ള ട്രെയിൻ ഇങ്ങോട്ട് വന്നു. അപ്പൊ രണ്ട് ട്രെയിനും ഇതുപോലെ സ്റ്റേഷനുകളിൽ മാത്രമേ ഡബിൾ ലൈനുകളുള്ളൂ, ബാക്കിയൊക്കെ സിംഗിൾ ലൈനാണ്. അത് അതിൻ്റെ പ്രത്യേകത. ഇത് ഒരു അടിപൊളി സാധനം കേട്ടോ, ഒരു സിംഗിൾ ബോഗി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ ചായപ്പീടി ഉള്ളത്. ഞാൻ അങ്ങോട്ട് പോകാൻ വന്നപ്പോൾ തങ്ങൾ നമ്മൾ ശരിയാക്കിയതാണ്. ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂഡിൽസ് തന്നെയാണ് കാര്യമായിട്ടുള്ളത്, അതുപോലെ ബന്നുകൾ. സമ്മർ ഹിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറഞ്ഞ ദൂരം മാത്രമേ ഷിംലയിലേക്കുള്ളൂ. ഓരോ സ്റ്റേഷനുകൾ കഴിയുന്തോറും കാഴ്ചയുടെ ഭംഗി കൂടി വരികയാണ്, കാരണം ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6,808 feet ഹൈറ്റിലാണ് ഷിംല ഉള്ളത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഷിംലയിലേക്ക് ഏകദേശം എത്തിയിട്ടോ കാലാവസ്ഥ നല്ല മാറി, നല്ല തണുപ്പായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പാളങ്ങളിലൊക്കെ. ഈ സ്നോഫാൾ ഉണ്ടായാൽ പിന്നെ മഞ്ഞുരുകി പോകുന്നില്ല, ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ, ഈ ഏരിയയിൽ ഇങ്ങനെ കുറവാണ്. ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇത് കൂടി കൂടി ഇങ്ങനെ വരുന്നുണ്ട്. താഴ്വരകളും ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല മഞ്ഞാണ്. ഇതെന്താ ഇതിനെ പറയുക, ഇത് അനുഭവിക്കുന്നത് വേണം. വല്ലാത്തൊരു അനുഭൂതി ആട്ടോ. നമ്മൾ പലപ്പോഴും ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ കാണുമ്പം അപ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഒരു എന്താണ്, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഷിംല ട്രിപ്പിന് ഏറ്റവും നല്ല മാസം ഈ ഫെബ്രുവരിയൊക്കെയാണ് കേട്ടോ. പറ്റുമെങ്കിൽ ഈ സമയമാണ് സെലക്ട് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ക്യാമറ പുറത്തേക്ക് ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അയാദി തണുപ്പാണ്. ഏതായാലും മനോഹരം, ഗംഭീരം. ഞങ്ങളൊന്ന് കണ്ടു നോക്കിയത് അതിങ്ങനെ കൂടി വരികയാണ്. ഇനിയിപ്പോൾ ഷിംലയൊക്കെ എത്തുമ്പോൾ എന്താകുന്നതിൻ്റെ അവസ്ഥ എന്നുള്ളത് ആലോചിക്കാൻ പറ്റുന്നില്ല. സ്റ്റേഷൻ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. എത്തി എത്തി. ഷിംലയിലെത്തി. അപ്പോൾ ഇതാ നമ്മൾ ഷിംലയിലെത്തിക്കഴിഞ്ഞു. അതിമനോഹരമായ അനിർവചനീയമായ ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. അടിപൊളി യാത്ര. അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്, ഇവിടെയാണ് എല്ലാ ട്രെയിനുകളും ഉള്ളത്. കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടോ, 5:20 ഇപ്പോൾ സമയം. ഇനി ഇവിടെ നിന്ന് നമുക്ക് മാൾ റോഡിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് നമുക്ക് റൂമ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്. ടാക്സി വിളിച്ചാലും മാൾ റോഡിലേക്ക് വണ്ടി കയറ്റില്ല എന്നാണ് മനസ്സിലായത്. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കുള്ള മാൾ റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പണ്ട് എൻജിൻ തിരിച്ചിരുന്ന സിസ്റ്റമാണ് ഇട്ടത്. ചെറിയ എൻജിനാണ്, അപ്പോൾ എൻജിൻ അതിൽ കയറ്റിയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ള സിസ്റ്റം ആയിരുന്നു. ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് കുറേ ആളും ഇവിടെ നിൽക്കുന്നുണ്ട്, റൂം വേണോ ടാക്സി വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് റോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചയാണിത്. ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് മലമുകൾ കംപ്ലീറ്റ് ബിൽഡിങ്ങുകളാണ്. രാത്രിയാണ് ഇത് കാണേണ്ടത്. ഇവിടെ ഫൈസൽ സാറൊക്കെ ഇങ്ങനെ തണുത്തിട്ട് വിറക്കുകയാണ്. ഏതായിരുന്നാലും ഇനി രാത്രി കാഴ്ചകളും ഷിംലയിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.